എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ തൊടുപുഴ സൈഡിലുള്ള തൊടുപുഴ മൂവാറ്റുപുഴ ആ ഭാഗത്തൊക്കെ ഉള്ള കുറച്ച് വ്യൂ പോയിന്റുകൾ, അതുപോലെ തൊടുപുഴ നമ്മുടെ മലങ്കര ഡാമിന്റെ അടുത്തുള്ള വെള്ളച്ചാട്ടം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് തൊടുപുഴ റൂട്ടില്, അതായത് തൊടുപുഴ പാല റൂട്ട്, തൊടുപുഴ പാല റൂട്ടില് കോട്ടയം ജില്ലയിൽപ്പെട്ട ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്, പാമ്പനാൽ വെള്ളച്ചാട്ടം. അധികം ആളുകൾ അങ്ങനെ എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ് പാമ്പനാൽ വെള്ളച്ചാട്ടം. അപ്പൊ നമ്മുടെ ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് തൊടുപുഴ പാല റൂട്ടിലാണ്. തൊടുപുഴ പാല റൂട്ടിൽ തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ടാവും. അവിടുന്ന് കോട്ടയം ടൗണിലേക്ക് ആണെങ്കിൽ ഒരു 42 കിലോമീറ്ററോളം കോട്ടയം ടൗണിലേക്ക് ഉണ്ടാവും. അപ്പൊ തൊടുപുഴയ്ക്കും പാലായ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ പ്രോപ്പറായിട്ട് സ്ഥലം പറയുവാണെങ്കിൽ മാനത്തൂർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. മാനത്തൂര് കരിങ്കുന്നം റൂട്ടില്, മാനത്തൂരിനും കരിങ്കുന്നത്തിനും ഇടയിലായിട്ട് ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ ഇന്ന് പോകുന്ന പാമ്പനാൽ വെള്ളച്ചാട്ടം. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം ഭാഗത്തു നിന്നല്ല, തൊടുപുഴ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ തൊടുപുഴയിൽ നിന്ന് നേരെ മാനത്തൂർ. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ മതി. ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ, അതായത് നമുക്ക് ഗൂഗിൾ മാപ്പ് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് തദ്ദേശവാസികളോട് ചോദിക്കുക നല്ലതായിരിക്കും. കാരണം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം മുകളിൽ എത്തുമ്പോഴേക്കും ഡെസ്റ്റിനേഷൻ കാണിക്കും, നമ്മൾ സ്ഥലം എത്തിയെന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷേ അവിടുന്ന് പിന്നെയും ചുറ്റിക്കറങ്ങി നമ്മൾ താഴേക്ക് വരണം. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിയുമ്പോൾ അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനും പറ്റില്ല, വെള്ളച്ചാട്ടത്തിൻ്റെ അരമ്പലോ കാര്യങ്ങളോ ഒന്നും കേൾക്കാനും പറ്റില്ല. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് മാനത്തൂരിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തദ്ദേശവാസികളായിട്ട് ആളോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് തൊടുപുഴയിൽ നിന്ന് ഇങ്ങനെ മാനത്തൂർ, മാനത്തൂരിൽ നിന്ന് ഇപ്പോൾ ഈ പറയുന്ന പാമ്പനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഡെസ്റ്റിനേഷൻ കാണിച്ചു. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടുന്ന് ഒരുപാട് താഴേക്കാണ് വെള്ളച്ചാട്ടം ഉള്ളത്, പക്ഷേ അതിൽ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ റോട്ടിൽ കൂടെ നേരെ പോകണം. അപ്പോൾ ആ റോട്ടിൽ കൂടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ പോകുമ്പോൾ ഒരു ബോർഡ് കാണാമെന്ന് പറഞ്ഞു, ഒരു റെഡ് കളർ ബോർഡ്, ഒരു വളവിലെത്തുമ്പോൾ റെഡ് കളർ ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ ഡെസ്റ്റിനേഷൻ കാണിച്ചാലും തൊടുപുഴ ഭാഗത്തുനിന്ന് വരുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ബോർഡ് നമുക്ക് കാണാൻ കഴിയും. തൊടുപുഴ ഭാഗത്തു നിന്നായാലും നമുക്ക് കോട്ടയം ഭാഗത്തു നിന്നായാലും കരിങ്കുന്നം ആ ഒരു സൈഡിൽ നിന്ന് വരുന്നതായാലും നമുക്ക് ഒരു ടേണിങ്ങിൽ എത്തുമ്പോൾ ഒരു ബോർഡ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ബോർഡ് നോക്കിയാണ് പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഡെസ്റ്റിനേഷൻ കാണിച്ച് കഴിഞ്ഞു, ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അവർ പറഞ്ഞ ആ ഒരു ടേണിങ്ങിലെത്തി. ഉണ്ട്, ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, ചുമന്ന ബോർഡ്, വെള്ളക്ഷരത്തിൽ എഴുതിയേക്കുന്ന ബോർഡുണ്ട്. അപ്പോൾ ഈ റോഡ് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ ആ വളവ് കുളഞ്ഞ് അതിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ നമുക്ക് പോകേണ്ടത് ദേ ഇവിടെ ബോർഡുണ്ട്, ഈ ബോർഡിൻ്റെ അവിടെ നിന്ന് ഈ നേരെ കാണുന്ന റോഡ് കാണിച്ചു തരാം. ദേ ഈ നേരെ കാണുന്ന റോഡാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡുണ്ട്. അപ്പോൾ നമുക്ക് ഈ റോട്ടിൽ കൂടെ പോയി നോക്കാം. ഒരു ചെറിയ റോഡാണ് കേട്ടോ, ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് നേരെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട് എന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി കൂടെ പോയി നോക്കാം. അപ്പോൾ ഈ വഴി കൂടെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ടേണിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒറ്റൊരു വഴിയാണത്. അപ്പോൾ ഈ വഴി കൂടെ തന്നെ നമുക്ക് നേരെ വിടാം. അത് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് എത്തിച്ചേരും. അപ്പോൾ ഇവിടെ മൂന്ന് വഴികളുണ്ട്. നേരെ ഒരു കോൺക്രീറ്റ് ചെയ്ത റോഡ്, അത് കൂടാതെ ഇപ്പുറത്ത് വേറെ രണ്ട് ചെറിയ വഴി. അപ്പം നമുക്ക് ആ നേരെ കാണുന്ന കോൺക്രീറ്റ് ചെയ്ത വഴി കൂടെ വേണം പോകാൻ, ഇപ്പുറത്തെ വഴി കൂടെ പോകണ്ട. അപ്പം നമ്മൾ ആ വഴി കൂടെ കയറി വരുമ്പം വലത്തെ സൈഡ് രണ്ട് വീടുണ്ട്. അപ്പം രണ്ടാമത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള ഈ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ നമുക്ക് താഴേക്ക് കുറച്ച് ദൂരം നടക്കണം. അപ്പം ആ ഈ കാണുന്ന വഴി കൂടെ നമ്മൾ താഴേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ദൂരെ നിന്ന് നോക്കി കാണാം കേട്ടോ വെള്ളച്ചാട്ടം, ഒന്നാമത്തെ വെള്ളച്ചാട്ടം, പാമ്പനാൽ ഒന്നാമത്തെ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാം. ഒടുവിൽ നമ്മളങ്ങനെ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വഴിയെ കണ്ടപ്പോൾ വരുന്നത് നഷ്ടമായി പോകുമെന്ന്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വെള്ളച്ചാട്ടം കിടുക്കനാണ്ടോ, ഇവിടെ മൂന്ന് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പം അതിനകത്ത് ഒന്നാമത്തെ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. നിങ്ങൾ വന്നിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിൽ വരണം കേട്ടോ. അത് ഇവിടെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ വെള്ളം വന്ന് വീഴുന്ന അവിടെ തന്നെ നമുക്ക് ചെറിയൊരു കുളിക്കാനുള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അടിപൊളിയൊരു വെള്ളച്ചാട്ടമാണ്, സൂപ്പർ വെള്ളച്ചാട്ടം. ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. ഇത് കണ്ടോ, നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ഒരു കുഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല.
നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റിയൊരു സൂപ്പർ വെള്ളച്ചാട്ടമാണ്. ഇനി ഇതിൻ്റെ താഴോട്ടുള്ള വെള്ളച്ചാട്ടം എങ്ങനെയാണെന്ന് അറിയില്ല, ഇതിപ്പോൾ ഒന്നാമത്തെ വെള്ളച്ചാട്ടമാണ്. നമുക്കിത് കണ്ടിട്ട് വേണം ഇനി താഴേക്ക് പോകാൻ വേണ്ടി. വെള്ളം ഇങ്ങനെ നുരഞ്ഞ് ഇങ്ങനെ പതഞ്ഞ ഒഴുകുന്നത്. ഇതേ വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ, ഇവിടുന്ന് താഴേക്ക് ഒഴുകുകയാണ് വെള്ളം. ഇതാണ് അടുത്ത വെള്ളച്ചാട്ടമായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ നടക്കുന്ന വഴിയുടെ തൊട്ടിപ്പുറത്താണ് ഈ കാണുന്ന ഭാഗം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് അത് ഒഴുകി പോവുകയാണ്. അപ്പം നമുക്കിനി ഇവിടെ താഴേക്ക് ഇറങ്ങണം. ഈ ഒരു ഭാഗത്ത് ഇത്ര സൂക്ഷിക്കണം, ഈ ഒരു ഭാഗത്ത് താഴോട്ട് ഇങ്ങനെ സ്ലോപ്പാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം കണ്ട ഭാഗത്താണ് കുറച്ചും കൂടെയൊക്കെ നമുക്ക് കുളിക്കാനുള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇവിടെയും കുഴപ്പമില്ല, ഇവിടെയും അത്ര പേടിക്കാനുള്ളതൊന്നും കാണുന്നില്ല. കണ്ടോ, ഇവിടെ നിന്നാണ് പിന്നെ അത് താഴേക്ക് പോകുന്നത്. നിറച്ച് മരങ്ങളാണ് ഇവിടെ, അതാണൊരു ഭംഗി. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. ഇനി താഴേക്കാണ് ബാക്കിയുള്ള വെള്ളച്ചാട്ടങ്ങൾ. ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഒന്നാമത്തെ വെള്ളച്ചാട്ടം. ഇനിയിപ്പോ ഇവിടുന്ന് താഴേക്ക് പോകാനുണ്ട്. കണ്ടോ, അങ്ങോട്ട് നമുക്ക് കുറെ ഇറങ്ങി നടക്കാനുണ്ട്. അവിടെയാണ് രണ്ടും മൂന്നും വെള്ളച്ചാട്ടങ്ങൾ. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വഴി നോക്കാം. ഇപ്പൊ ഇവിടെ ആരും കാണാനില്ല. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്താണ് തോന്നുന്നു വഴി. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു വഴി കണ്ടുപിടിച്ചു. അപ്പൊ ഈ റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് താഴേക്ക് പോകാൻ വേണ്ടി. അപ്പൊ നമുക്ക് ചെറിയൊരു എരമ്പല് ശബ്ദം താഴെ കേൾക്കാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത, ഒരു വെള്ളച്ചാട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂടെ മൂന്ന് വെള്ളച്ചാട്ടം കാണാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടമാണത്, ഫുള്ള് റബ്ബറാണ് കണ്ടോ. അപ്പൊ ഈ റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. റബ്ബർ വെട്ടാൻ വരുന്നവർ നടക്കുന്ന ഒരു വഴിച്ചാല് അതിലെ കൂടെയൊക്കെ വേണം നമുക്ക് വരാൻ വേണ്ടി. ഇവിടെ ഭയങ്കര കുഴിയൊക്കെയാണ്, സൂക്ഷിച്ച് നടക്കണം. ഇവിടെ ഇറങ്ങാനൊക്കെ ഇത്തിരി പാടാണ്. ദേ ഇത് കണ്ടോ, ഇതുപോലെയുള്ള കയ്യാല കയറിയൊക്കെ വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് വരാനും പോകാനും ഒക്കെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മളങ്ങനെ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയത്, ഇവിടെ സ്കൂൾ കുട്ടികളാണോ കോളേജാണോ പിള്ളേരുടെ ബാഗൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് ഏകദേശം എത്തി. അപ്പൊ ഈ കാണുന്നതാണ് പാമ്പനാൽ രണ്ടാമത്തെ വെള്ളച്ചാട്ടം. ആ അതേ, കുട്ടികളൊക്കെ അവിടെ വെള്ളത്തിലൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടത്തിന്റെ ഉയരം ഏതാണ്ട് 50 മീറ്ററോളമാണ് ഉയരം. അപ്പൊ അതുപോലെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഈ രണ്ടാമത്തെ ഭാഗത്തും ഉള്ളത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്നുള്ള നിലയിലാണ് ഈ പാമ്പനാൽ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല മഴയൊക്കെ ഉള്ള ഒരു ടൈമിൽ, മഴക്കാലത്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നമുക്ക് വെള്ളം ശക്തിയായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വീഴും തോന്നുന്നു. അതായത് ആ പാറ കാണാൻ പറ്റാത്ത രീതിയിൽ നിറഞ്ഞ് വെള്ളം വീഴുന്നാണ് തോന്നുന്നത്. കണ്ടോ, ആ പാറയുടെ സൈഡ് ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ. ഇപ്പോഴും വെള്ളച്ചാട്ടത്തിന് അങ്ങനെ ഒരു കുറവോ കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോഴും നല്ല ശക്തി തന്നെയാണ്, നല്ല ഭംഗിയായിട്ടാണ് വെള്ളം വീഴുന്നത്. വെള്ളം വീണിട്ട് ഇവിടുന്ന് കണ്ടോ, ഇവിടെയൊക്കെ താഴോട്ടൊക്കെ ഈ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ചെറിയ ചെറിയ പടർന്നു കിടക്കുന്ന മരങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തണലത്താണെങ്കിലും നിൽക്കാം. കണ്ടോ, ഇവിടെയൊക്കെ ചെറിയ ചെറിയ മരങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ആ വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ നല്ല തണലുമുണ്ട്. അപ്പോൾ ഇങ്ങോട്ടുള്ള വരവ് ഒരു കയ്യാലയൊക്കെ കയറണം. കയ്യാലയൊക്കെ കയറി വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒരു വഴിയോ കാര്യങ്ങളോ ഇങ്ങോട്ട് വരാനില്ല. അപ്പം നമ്മളീ പറഞ്ഞതുപോലെ റബ്ബർ തോട്ടത്തിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഈ വരുന്നത്. പിന്നെ എന്നെ പോലെ പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് കുഴപ്പമില്ല, ഞാൻ പ്രായമുള്ള ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ രണ്ട് വെള്ളച്ചാട്ടം കണ്ടു. അപ്പൊ ഇനി മൂന്നാമതൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. അപ്പൊ അത് എവിടെയാണെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. നമ്മളങ്ങനെ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ കുറച്ചും കൂടെ നടക്കണമായിരുന്നു. അപ്പൊ ഈ വെള്ളച്ചാട്ടം ശരിക്കും കാണാൻ പറ്റില്ല, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. പാറയിലൊക്കെ വഴുക്കലുണ്ട്. ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഈ വള്ളിപ്പടർപ്പുകൾക്കൊക്കെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ, നമുക്ക് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടം നമുക്ക് കുഴപ്പമില്ല, അതിലെ വഴി നടക്കാനുള്ള വഴിച്ചാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടോ, ഇത് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാണ്. കാരണം ഇത് ഒരു കാടിൻ്റെയൊക്കെ ഉള്ളിലായിട്ടാണ്, ഇങ്ങോട്ടൊരു വഴിയോ കാര്യങ്ങൾ അങ്ങനെയായിട്ടൊന്നുമില്ല. മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടവും ആ രണ്ടാമത് കണ്ട വെള്ളച്ചാട്ടത്തിനോട് ഇടയിലാണ്ടോ ഈ ഒരു വെള്ളച്ചാട്ടം? ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. അപ്പൊ ഞാൻ ആദ്യം കണ്ട വെള്ളച്ചാട്ടത്തിൽ നിന്ന് പിന്നെ നേരെ പോയത് ഏറ്റവും താഴെയുള്ള വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം. ഇവിടെ നമുക്ക് വന്നാൽ കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, വലിയ പാറ, മരത്തിന്റെ വേര് അതിനെ പൊതിഞ്ഞേക്കുവാണ്. മരത്തിന്റെ വേര് താങ്ങി നിൽക്കുന്ന പോലെയാണ്. ഈ നീരാളികളൊക്കെ വന്ന് ചുറ്റി പിടിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു പാറ. വലിയ പാറയാട്ടോ ഇത്. നല്ല കണ്ണീര് പോലെ നല്ല തണുപ്പാണുണ്ടോ ഈ വെള്ളത്തിന്. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ചുമ്മാ ഇങ്ങനെ കിടക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ. അപ്പൊ ഞാൻ അങ്ങനെ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിൽ നിന്നും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ തിരിച്ച് നടക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ. അതുകൂടാതെ നമ്മുടെ ഈ പാമ്പനാൽ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും വരാൻ ശ്രമിക്കുക.